ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ഒരു നല്ല പശുവിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കാം. ഓരോ പശുവിൽ നിന്നും അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ഉൽപാദനം ലഭിച്ചെങ്കിൽ മാത്രമേ പശു വളർത്തൽ ലാഭകരമാവുകയുള്ളൂ. പശുവിൻ്റെ ജനിതക മൂല്യം പാലുൽപാദനക്ഷമതയെ ബാധിക്കുന്ന ഒരു ഘടകമായതിനാൽ പശുക്കളുടെ തിരഞ്ഞെടുപ്പിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. പശുക്കിടാങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അവയുടെ മുൻ തലമുറകളുടെ പാലുൽപാദന ശേഷി വ്യക്തമായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ജനന സമയത്ത് കൂടിയ ശരീരതൂക്കവും ആരോഗ്യവും പിന്നീട് ഉയർന്ന വളർച്ചാ നിരക്കുമുള്ള കിടാങ്ങളാണ് ഉത്തമം. ഉന്തിയ വയർ, മോശപ്പെട്ട രോമാവരണം, അംഗവൈകല്യങ്ങൾ തുടങ്ങിയ അനാരോഗ്യ ലക്ഷണങ്ങളുള്ളവയെ തീർച്ചയായും ഒഴിവാക്കും. നല്ല കിടാരികളിൽ 2 വയസ്സിനുള്ളിൽ ഗർഭധാരണം നടക്കേണ്ടതാണ്. അതുപോലെ തന്നെ മൂരിക്കിടാവിനോടൊപ്പം ജനിക്കുന്ന കിടാരികളിൽ മിക്കപ്പോഴും വന്ധ്യത കാണപ്പെടുന്നതിനാൽ അത്തരത്തിലുള്ള കിടാരികളെ തീർച്ചയായും ഒഴിവാക്കണം. കറവ പശുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവയുടെ പാലുൽപാദനക്ഷമതയാണ്. ഏകദേശം 305 ദിവസത്തെ കറവക്കാലത്ത് 2000 കിലോഗ്രാമിലധികം പാലുൽപാദിപ്പിക്കുന്ന പശുക്കളാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഓരോ പ്രസവം കഴിയും തോറും കറവ പശുക്കളുടെ പാലുൽപാദന ശേഷി ക്രമേണ കൂടി വരുന്നുണ്ട്. സാധാരണയായി കറവ പശുക്കൾക്ക് ഏറ്റവും കൂടിയ ഉൽപാദന ശേഷി കൈവരുന്നത് 3ാമത്തെ പ്രസവത്തോടെയാണ്. പിന്നീട് ഉൽപാദനം ക്രമേണ കുറയുന്നു. 8 വയസ്സ് കഴിയുന്നതോടെ പാലുൽപാദന ശേഷി നന്നേ കുറയുന്നതിനാൽ അത്തരത്തിൽ കൂടുതൽ പ്രായമുള്ള പശുക്കളെ തിരഞ്ഞെടുക്കുന്നത് ഒഴിവാക്കുന്നു. പശുവിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക വരുമാനം അതിൻ്റെ പ്രായത്തെയും കൂടി ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ശരീരം, കൊമ്പ്, പല്ല് എന്നിവ നോക്കിയാണ് പശുക്കളുടെ പ്രായം നിശ്ചയിക്കുന്നത്. 2 പ്രാവശ്യത്തിലധികം പ്രസവിച്ചിട്ടില്ലാത്തതും പ്രായം കുറഞ്ഞതും ഇളം കറവയുള്ളതുമായ പശുക്കളെ വാങ്ങുന്നതാണ് ലാഭകരം. ശാന്ത സ്വഭാവമുള്ളതും കറവയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്തതും ഇണക്കമുള്ളതും ആദ്യ ചുരത്തലിൽ മുഴുവൻ പാലും ലഭിക്കുന്ന തരത്തിലുള്ളതും ചുറ്റുപാടുകൾ, കാലാവസ്ഥ, തീറ്റ എന്നിവയായിട്ടുമൊക്കെ പൊരുത്തപ്പെടുന്ന തരത്തിലുള്ളതും യഥേഷ്ടം ആഹാരം കഴിക്കുന്നതുമായ സ്വഭാവങ്ങൾ പശുക്കൾക്ക് തീർച്ചയായും ഉണ്ടായിരിക്കണം.